അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ്. രാവിലെ തുടങ്ങിയിക്കണം മഴ, കുഴപ്പമില്ലാത്ത മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ അങ്ങനെ വരുന്നുണ്ട്. കാലാവസ്ഥയൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതുവരെ മഴ പെയ്താലും നല്ല ചൂടായിരുന്നു, ചൂടിനൊരു കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ രണ്ട് ദിവസമായിട്ട് ചെറുതായിട്ട് കാലാവസ്ഥയൊക്കെ ഒന്ന് ചേഞ്ചായി ഇങ്ങനെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയായി വന്നിട്ടുണ്ട്. നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ, എന്തൊക്കെയാണ് മറ്റങ്ങളെന്നൊക്കെ പറയണ്ടോ കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യണ്ടോ. മഴ പെയ്യണ കുഴപ്പമില്ല, കാറ്റും ഇടിയൊന്നും ഇല്ലായിരുന്നാൽ മതി. ഇടയ്ക്ക് കാറ്റും ഇടി ഉണ്ടാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ മഴ കാറ്റുണ്ടായിട്ടേ ആ പെരമക്ക് പോയിരുന്ന കൊമ്പുകൾ, ആ മൂച്ചിൻ്റെ കൊമ്പെല്ലാം വെട്ടി. നല്ലൊരു തണലുണ്ടായിരുന്നാണ്. വേനൽക്കാലത്തൊക്കെ നല്ലൊരു സുഖമായിരുന്നു, വലിയ ചൂടിങ്ങോട്ട് അടിച്ചിരുന്നില്ല. തണലും ആ കൊമ്പൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വേനൽക്കൊക്കെ ചിലപ്പോൾ നല്ല ചൂടായിരിക്കും, മുറ്റത്തൊന്നും ഇറങ്ങി നിൽക്കില്ല. എന്തായിരുന്നു, പെരൻ്റെ മുകളിൽ സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും വെട്ടണം എന്നല്ല പറഞ്ഞിരിക്കണത്. അപ്പോൾ അത് അങ്ങോട്ട് പോയ ആ കൊമ്പും കാര്യങ്ങളൊക്കെയാണ് വെട്ടിച്ച്, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി വേറെ കിട്ടും, വെട്ടിൻ്റെ പണി. അപ്പോൾ ഇങ്ങനെ ഈ മഴക്കാലത്ത് ആരെങ്കിലുമൊക്കെ വീടിൻ്റെ മുകളിലൊക്കെ കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എല്ലാവരും ഒക്കെ വെട്ടി ഒഴിവായിക്കോളൂ കേട്ടോ. അതിനിപ്പോൾ വാർപ്പാണെങ്കിലും ശരി, ഓടിട്ടതാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, വെട്ടി ഒഴിവാക്കാൻ ആരും മടിക്കരുത്, മാറ്റിക്കോളുണ്ട്. പിന്നെ അതേമാതിരി അയൽവാസികളെ പെരമക്കൊക്കെ നമ്മളെ തൊടുവെന്ന് മരങ്ങളൊക്കെ പോയിക്കുണ്ടെങ്കിൽ അതൊക്കെ വെട്ടി മാറ്റി കൊടുത്തോളുണ്ട്. ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം അവരെ നമ്മളെ മരം അവരെ വീടിൻ്റെ മുകളിൽ പോയി വീണാൽ നഷ്ടപരിഹാരം ഫുള്ള് നമ്മൾ കൊടുക്കേണ്ടി വരും. അത് അവർ വെട്ടുമെന്ന് വിചാരിച്ച് നിൽക്കേണ്ട, അത് വെട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞൊന്നും നിൽക്കരുത്. അങ്ങനെ വീഴുന്ന വല്ല മരങ്ങളുണ്ട്, വല്ല സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും അതെല്ലാം വെട്ടി ഒഴിവാക്കുക, അതാണ് നല്ലത്. ഇപ്പോൾ തുടക്കമല്ലേ, മഴ കൂടുകയോ കുറയോ ഒന്നും പറയാൻ പറ്റില്ല, കാറ്റടിക്കുക എന്താ വരാനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒക്കെ വെട്ടി ഒഴിവാക്കിയൊക്കെ ക്ലിയറാക്കുക, ആരും മടിക്കരുത്. ഇന്നത്തെ ഒരു കാലാവസ്ഥ ഇതാണ് കേട്ടോ. രാവിലെ മുതലേ മഴ ഉണ്ട്, ഒരു മൂന്നാല് ദിവസം വൈകുന്നേരമൊക്കെ ആയിരുന്നു മഴ ഉണ്ടായിരുന്നത്. രാവിലെയൊക്കെ പണിക്ക് പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായിരുന്നു, പണിക്ക് പോകും വേണം, മഴ പെയ്യും വേണം അല്ലേ. മഴയ്ക്ക് മഴ തന്നെ വേണ്ടേ, പണിക്ക് പോകാതിരിക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ മഴക്കാലത്തൊക്കെ നാട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇടക്ക് പണിയുണ്ടാവും, ഇടക്ക് പണിക്ക് പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരു കാലാവസ്ഥയും ചുറ്റുവട്ടങ്ങളൊക്കെ ആയിരിക്കും. അതായത് ഇപ്രാവശ്യം സ്കൂള് തുറന്നപ്പോഴൊന്നും വലിയ മഴ പെയ്തിട്ടില്ല. ചിലപ്പോൾ അതിന് അതിലൊക്കെ ആയിട്ട് നല്ലോണം മഴ പെയ്യാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ആരും മറക്കരുത്. മരത്തിൻ്റെ കൊമ്പോ തെങ്ങോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുഴങ്ങി വീഴും, പൊട്ടി വീഴുന്നില്ലൊക്കെ ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് വെട്ടി മാറ്റുക, അത് വെട്ടി മാറ്റാതിരിക്കരുത്. പിന്നീട് അത് നമ്മൾ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ഒരു മനസ്സിക്കുത്ത് ഉണ്ടാവരുത്. അന്ന് ചെയ്താൽ മതിയായിരുന്നു എന്നുണ്ട്, ചെയ്താൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട. ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുറിച്ച് മാറ്റുക. അതിനെന്തേലും പൈസ ചിലവാകും, കൂലി കൊടുക്കേണ്ടി വരുന്നൊന്നും മരിച്ച് നിൽക്കരുത്. പിന്നെ അതിൻ്റെ ഡബിൾ ചിലവായിരിക്കും ഉണ്ടാവുക. ചിലവായി കഴിഞ്ഞാലും പ്രശ്നമല്ല, താമസിക്കുന്ന വീടിൻ്റെ മുകളിലൊക്കെ വന്നിട്ട് എന്തേലും ആൾക്കാർക്കൊക്കെ എന്തേലും പറ്റിക്കഴിഞ്ഞാൽ അതായാലും വലിയ ബുദ്ധിമുട്ടല്ല. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഒക്കെ ഒന്ന് പറ്റി ഒഴിവായിക്കോളുമാണ്. കാറ്റടിച്ചാൽ ഭയങ്കര പ്രശ്നമല്ല, കാറ്റടിക്കാതിരിക്കട്ടെ, മഴ പെയ്യട്ടെ, നാശനഷ്ടങ്ങളൊന്നും ഇവിടെ ഇല്ലാതിരിക്കട്ടെ, അതേമാതിരി അപായങ്ങളൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഒരു ചെറിയൊരു വീഡിയോ. ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ മഴ പെയ്യണത് ഇങ്ങനെ കണ്ടപ്പോഴേ, അപ്പോൾ നമ്മളീ മരമൊക്കെ വെട്ടിയാൽ കണ്ടപ്പോൾ, അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളൂ.
പുതിയ മുത്തുമാളികളൊക്കെ ഒന്ന് ബെൽ ബട്ടണൊക്കെ ഒന്ന് അടിച്ചൊന്ന് ഹാളിന്ന് കൊടുത്തോളൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ചാനലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കമൻ്റ് ഇടുക, ഞാനും തിരിച്ചു വരണ്ട്, സപ്പോർട്ട് ഉണ്ടാകുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരണ്ട് ഇൻഷാ അള്ളാ. ബൈ ബൈ.